നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. കാരണം മറ്റൊന്നുമല്ല, DYFI ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് തന്നെ യുവജന പ്രസ്ഥാനമാണ്. അവരേതാണ്ട് 2500 രഹസ്യ സ്ക്വാഡുകൾ രൂപീകരിക്കുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് മാഫിയകളെ നിരീക്ഷിക്കാനും മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരെ ഉപയോഗിക്കുന്നവരെയൊക്കെ നിരീക്ഷിക്കാനും പിടികൂടാനും വേണ്ടിയിട്ട്. വളരെ തമാശ തോന്നുന്നു. കാരണം CPM ആവട്ടെ, DYFI ആവട്ടെ, ഇനി അവരുടെ കുട്ടി സംഘടനയായ SFI ആവട്ടെ, ഇവരുടെയൊക്കെ ഫ്ലെക്സുകളിൽ നമ്മൾ കാണുന്ന, സ്ഥിരമായി കാണുന്ന ഒരു ഫോട്ടോയുണ്ട്. അത് അവരുടെ വിപ്ലവ ചിങ്കം ചെഗുവേര ഒരു ചുരുട്ടും വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് ചുരുട്ടാണോ കഞ്ചാവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ ചിത്രമാണ്. ചെഗുവേരയുടെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവർ പ്രദർശിപ്പിക്കാറ്. ഇതെന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്, യുവജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു മനുഷ്യനെ ഫ്ലെക്സിൽ പ്രദർശിച്ചു വെച്ചിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ ഇവരിറങ്ങുമ്പോൾ ആളുകൾ കളിയാക്കി ചിരിക്കാതെ എന്ത് ചെയ്യും? ഏറ്റവും ഒരു നല്ല ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് മലയാളത്തിലെ ഒരു മുഖ്യധാര പത്രത്തിൽ വന്ന ന്യൂസാണ്. ഈ ന്യൂസിന് താഴെ ഏതാണ്ട് 18,000 ആളുകൾ അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 11,000 പേരും അതിനകത്ത് കളിയാക്കി ഹാഹാ സ്മൈലിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ തീരുമാനത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരെ അതൊരു തമാശയായിട്ട് അല്ലെങ്കിൽ കളിയാക്കിയാണ് കാണുന്നത്. കാരണം അവരുടെ ഉദ്ദേശ ശുദ്ധിയെ സംശയിക്കുന്നു. ഇങ്ങനെ ഫ്ലെക്സിൽ കണ്ട കഞ്ചാവ് അടിച്ചു കിടന്നവനെയും ബൊളീവിയൻ കാടുകളിൽ ഒളിപ്പോരി നടത്തിയ ഒടുവിൽ അമേരിക്കൻ പട്ടാളം പിടിച്ചു കഴിഞ്ഞപ്പോൾ, മരിച്ച എന്നേക്കാൾ നിങ്ങൾക്ക് ഗുണകരമാകുക, ജീവിച്ചിരിക്കുന്ന എന്നെയാവും എന്ന് കരഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞ ചെഗുവേര കൊല്ലായിരിക്കാൻ വേണ്ടി കരഞ്ഞ് കാലു പിടിച്ചതാണ്. അതിനാണ് എന്നെ കൊല്ലരുത്, എന്നെ വേണമെങ്കിൽ ജീവനോടെ പിടിച്ചു വെച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് ഉപകാരമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതവർ വളച്ചൊടിച്ച് കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ ഇയാളുടെ ഡയലോഗ് പോലെ തള്ളിമറിച്ചു. യഥാർത്ഥത്തിൽ നടന്ന അങ്ങനെയല്ല. ബൊളീവിയൻ കാടുകളിൽ വെച്ച് അമേരിക്കൻ പട്ടാളക്കാർ ഈ മഹാനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ, മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ചെഗുവേരയേക്കാൾ നിങ്ങൾക്ക് ഉപകരിക്കുക ജീവനുള്ള ചെഗുവേരയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അയാൾ ഒരു വിപ്ലവകാരി ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഡയലോഗ് അടിക്കാടൊന്നും നിൽക്കില്ല, നീയൊക്കെ കൊല്ലുന്നേ കൊല്ലടാ എന്നേ പറയത്തുള്ളൂ. പക്ഷേ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് അയാളെ വലിയ ബിംബമാക്കി കൊണ്ടുകടന്ന് ചുണ്ടിൽ ചുരുട്ടും വെച്ചുകൊണ്ട് ഉള്ള ഫോട്ടോയല്ല, അത് കോളേജാവട്ടെ, സ്കൂളാവട്ടെ, മറ്റ് പൊതുവിടങ്ങളാവട്ടെ, അവിടെ ഇങ്ങനെയെല്ലാം ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ദാ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് വന്നിരിക്കുക. കേരളത്തിൽ പിടിക്കപ്പെടുന്ന ഓരോ ലഹരി മരുന്ന് കേസിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ചിട്ട് പോകുമ്പോൾ അതിലൊക്കെ ഒരു DYFI-ക്കാരൻ്റെയോ ഒരു CPM-ക്കാരൻ്റെയോ ഒരു SFI-ക്കാരൻ്റെയോ ഒക്കെ കൈകൾ കാണാം. ഇതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ, ഒരു +2 ടീച്ചർ വളരെ വിഷമത്തോടെ പറയുന്നു, ഈ കേരളത്തിൻ്റെ പോക്ക് വളരെ അപകടകരമാണ്, മുൻപൊക്കെ ഒരു ക്ലാസ്സിൽ 60 പേരുണ്ടെങ്കിൽ അതിൽ 1 or 2 പേര് മാത്രമാണ് ഇങ്ങനെ ലഹരിക്ക് അടിമയായിട്ട് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ എണ്ണം ഭയാനകമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ചില രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിൻ്റെ ചരട് വലിക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്കിതിനെ എതിർക്കാൻ കഴിയുന്നില്ല എന്ന്. കേരളത്തിൽ തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് CPM സർക്കാർ. അപ്പോൾ ഇവിടെ ആർക്കായിരിക്കും രാഷ്ട്രീയ സ്വാധീനം എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഈ ഇപ്പോഴുള്ള ഈ കേരളത്തിലെ യുവതലമുറയും കൗമാരക്കാരെയും മയക്കുമരുന്നതിന് അടിമകളാക്കി തുലച്ചടിക്ക് ഒരു വിധമാക്കിയതിന് ശേഷം മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോഴാണ് ആളുകൾ ഇതേപോലെ പൊട്ടി പൊട്ടി ചിരിക്കുന്നത്. അതും ചെഗുവേരെ ചുണ്ടിൽ ചുരുട്ടും കഞ്ചാവും വലിച്ചു നടക്കുന്ന ഒരു മനുഷ്യനെ ഫ്ലെക്സിൽ വെച്ചിട്ട് കൊണ്ട് നടക്കുന്നവർ ഇതേപോലെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പൊട്ടി പൊട്ടി ചിരിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.